Hi friends, in this video is a special video. A little heavy work. I am going to plan for a work. I am going to do a canvas. I am going to do a little bit of a outline ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കാണിക്കുന്നതിന് കുറേ ടൈം എടുക്കും ഞാൻ കുറേ നേരം എടുത്ത് വരച്ച ഔട്ട്ലൈൻ ആണത് അപ്പോൾ കുറേ ടൈം എടുക്കുന്നതുകൊണ്ടും നമ്മുടെ വീഡിയോന്റെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തു കളഞ്ഞു ഇതിലൊരു പെൺകുട്ടി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള പൂക്കളുടെയും അതുപോലെ ഇലകളുടെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു പിക് ആണത് This is the shading of the color. It is a different shade, light shade, dark shade. We have a shading of the color. We have a separate blend. We have a separate blend. Overall, we have a shading of the perfect shading. We have a cap. അപ്പോൾ നമുക്ക് വേഗം கரெക്റ്റ് ആയിട്ട് നമുക്ക് എത്ര ചെറിയ പിക്ക് ആണെങ്കിലും നമുക്ക് വലുതാക്കി கரெക്റ്റ് ആ ലൈൻസ് ഒക്കെ கரெക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻ വെച്ച് വരച്ച് യൂസ് ചെയ്താലേ നമുക്ക് എളുപ്പമായിട്ട് പറ്റും ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ഏറ്റവും ചെറിയ ബ്രഷ് തന്നെയാണ് കാരണം ഇതിൽ എല്ലാതും ഒരുവിധ എല്ലാ പാർട്ടുകളും വരുന്നത് ചെറിയ സ്മോൾ പാർട്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ അപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് ഒരു വെറൈറ്റി പിക്ക് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇത് കുറച്ച് ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് രണ്ട് പാർട്ട് ആയിട്ടാണ് തരുന്നത് അതല്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കൂടുതലാവും അപ്പോൾ ഞാൻ ഇത് രണ്ട് പാർട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാക്സിമം അറിയിക്കാൻ നോക്കുക ഇതിൻ്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും ഞാൻ ഗ്രിഡ് ലൈൻ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡിങ് ഇതിൽ വരുന്നുണ്ട് അതായത് ഒരേ കളറിൽ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കാനായിട്ടായാലും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരേ കളറിൻ്റെ കുറേ ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം അതേപോലെ തന്നെ യൂസ് ചെയ്താലാണ് നമുക്ക് അതേ എഫക്റ്റ് നമ്മുടെ പിക്ചറിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഒരുവിധം കളേഴ്സൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടും അതുപോലെ തന്നെ കളേഴ്സ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഒരു വലിയ വർക്കാണ് ഞാൻ ഇത്രയും വലിയൊരു വർക്ക് ചെയ്തിട്ടില്ല ഞാൻ സാധാരണ വാൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ വാൾ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അത് വലുതൊക്കെ തന്നെയാണ് പക്ഷേ ഞാനൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഞാൻ ഇതുവരെയായിട്ടും വരച്ചിട്ടില്ല ഇത്രയും വലിയൊരു പിക്ക് സംഭവം ഇത് കുഞ്ഞേ പിക്കാണ് അത് ഞാൻ ഗ്രിഡ് ലൈൻ വെച്ചിട്ട് വലുതാക്കി എടുത്തതാണ് ഈ ഒരു ഷീറ്റിലെ തികയുന്ന രീതിയിൽ അപ്പോൾ ഇതെൻ്റെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പിക്ക് പിന്നെ ഇതിൻ്റെ ബാക്കി ഞാൻ ബാക്കി വരുന്ന ബ്രൗൺ പെയിൻറ്റ് ഞാൻ ഈ ഫ്ലവറിൻ്റെ നടുക്കിലത്തെ ഭാഗം വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് നാളേക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും ഇതിൻ്റെ ബാക്കി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും ഇപ്പം ഞാനത് ബാക്കി വന്നുകൊണ്ട് മാത്രം ആഡ് ചെയ്തെന്നുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ഞാൻ കാണിച്ചെങ്കിൽ ഞങ്ങൾ ഇതുവരെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രോയിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗേളിൻ്റെ പിക്ചർ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഭാഗമുണ്ട് ഇപ്പോൾ നമ്മൾ പകുതി മാത്രമായിട്ടുള്ളൂ ഇനി അതിന് സ്കൈൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട് സ്കൈ നമ്മൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലെ പിങ്ക് വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് സ്കൈ ബ്ലൂ ബ്ലൂ ലൈറ്റ് ബ്ലൂ അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കൈയുടെ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ആയിട്ട് കുറേ ലീഫുകൾ വരയ്ക്കുന്നുണ്ട് ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു പിക്ചറാണിത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ഇത്രയും നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ
പിന്നെ ഞാനിതിന് മുന്നേ വരച്ചത് വടക്കുനാഥനാണ്, നമ്മുടെ തൃശ്ശൂരിൻ്റെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഞാൻ വരച്ചത്. അപ്പോൾ ആ വടക്കുനാഥൻ വരച്ചപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്യും, അതുപോലെ അവരുടെ സ്റ്റോറി ഇട്ടിടുകയും പിന്നെ അവരുടെ കമൻസ് ഒക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിത് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി പാട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ബാക്കി കാണാൻ മറക്കരുത്. ഇത് മുഴുവനായിട്ട് കണ്ടാൽ തന്നെയാണ് നിങ്ങൾക്ക് ആ പിക്കിൻ്റെ ഒരു മുഴുവൻ രൂപവും അതിൻ്റെ ഭംഗിയും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നാളത്തെ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Thank you.